അച്ഛൻ്റെ പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്താണ് മമ്മൂട്ടി ഞങ്ങൾ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല സിനിമകളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം നമ്മുടെ ഫേവറേറ്റ്സ് ആണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് മമ്മൂട്ടികളോട് അഭിനയിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് മമ്മൂട്ടികൾ എൻ്റെ അടിയിൽ. അച്ഛൻ്റെ പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്താണ് മമ്മൂട്ടി ഞങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു ഓർമ്മയുള്ളത് പണ്ടൊരു ഒരു മിനി വാൻ ടയോട്ടയുടെ ഇങ്ങനെ വീട്ടിൽ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ വീട്ടിൽ മമ്മൂട്ടി ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതായിട്ടൊരു ഓർമ്മയുണ്ട്. പിന്നെ സംസാരിക്കുന്നതൊക്കെ എനിക്ക് സംസാരിക്കുന്ന ഓർമ്മകളൊക്കെ ഒരു 2008 അല്ലെങ്കിൽ 2010 ആ സമയങ്ങളിലൊക്കെ കൊച്ചിയിൽ വെച്ച് കാണുന്ന സമയത്തൊക്കെ ഉള്ള സംസാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാതെ വീട്ടിൽ പോയപ്പോൾ ഉള്ള സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂട്ടി ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു ലണ്ടനിൽ. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ കുറച്ച് ഇടപെടാൻ ചാൻസ് ഉണ്ടായിട്ടു. ഒരുപാട് സിനിമകളുണ്ട് എനിക്ക് എന്താ പറയുക അങ്ങനെ ഒരു അപ്പം വിധേയൻ അല്ലെങ്കിൽ അമരം പിന്നെ അങ്ങനെ സിനിമ ഒരുപാട് സിനിമകളുണ്ട് എനിക്കങ്ങനെ. പിന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല സിനിമകളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം നമ്മുടെ ഫേവറേറ്റ്സ് ആണ്. ഓൾറെഡി ഒരു സിനിമ ചെയ്യാൻ എഴുതുന്നതാണ് ബിലാത്തി കഥ എന്ന് പറഞ്ഞ സിനിമ, രഞ്ജിത് സാറിൻ്റെ പടം. ഇനിയിപ്പോൾ പിന്നെ അല്ലാതെ എനിക്കിങ്ങനെ ഒരു സിനിമയായിട്ട് വന്നത് നമ്മുടെ ഫൈനൽസ് ചെയ്ത ഡയറക്ടറിൻ്റെ പി ആർ അരുൺ പുള്ളിയുടെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഒരു സംസാരം നടന്നിരുന്നു. അതെനിക്കറിയില്ല അത് എന്ന് ഓണാവുന്ന. തീർച്ചയായിട്ടും എൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് മമ്മൂട്ടികളോട് അഭിനയിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് മമ്മൂട്ടികൾ തന്നെ ആയിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ആസ് എൻ ആക്ടർ പുള്ളി ഒരുപാട് എഫേർട്ട് ഇടും, അവർ ഭയങ്കര ആക്ടിങ്ങോട് ഒരുപാട് പാഷൻ കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇസ് വെൽ അപ്ഡേറ്റഡ്. വണ്ടികളോട് എനിക്കും വണ്ടികളോട് ഭയങ്കര ക്രേസ് ഉണ്ട്. മമ്മൂട്ടികളും ഭയങ്കര എന്താ പറയുക അങ്ങനെ ഒരു ഓട്ടോ എൻതൂസിയാസ്റ്റ് ആണ്. സോ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്ന ഒരാൾ തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ്. എന്താണ് എനിക്കൊന്നും അങ്ങനെ ഒരു നമ്മൾ നമ്മുടേതായ രീതിയിൽ കോണ്ടാക്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സിനിമകൾ അങ്ങോട്ട് ചോദിക്കുകയും അങ്ങനെ നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്താലേ അതിനൊരു നമുക്കൊരു അതൊരു എപ്പോഴെങ്കിലും ഒരു സക്സസ്ഫുൾ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു സ്വയം ഒരു സെൽഫ് സന്തോഷം വരുള്ളൂ. അപ്പം ആ ഒരു പോയിന്റിനോട് ഉറച്ച് നിൽക്കുന്ന ആ പോയിന്റ് എനിക്ക് എന്താ പറയുക ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അച്ഛൻ പറഞ്ഞു റെക്കമെൻഡ് ചെയ്യാത്ത തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും എന്താ പറയുക അദ്ദേഹം ചെയ്ത വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളും അതെല്ലാം നമുക്കും ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ പുള്ളി എന്താ പറയുക ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും ഇപ്പോഴും കാണിക്കുന്ന ആ പാഷൻ അതിൻ്റെ ഒരു 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 പേഴ്സൻറ്റേജെങ്കിലും നമുക്കും ഉണ്ടാവണം എന്നൊരു തോന്നൽ നമുക്ക് അത്രയും ഒരു എഫേർട്ട് എടുക്കാൻ പറ്റണം, അത്രയും നമുക്ക് അങ്ങനെ നമുക്കൊരു അപ്രോച്ച് സിനിമയോട് കാണിക്കണം എന്നുള്ളൊരു തീർച്ചയായിട്ടും ആഗ്രഹമാണ്. മമ്മൂട്ടികളാണോ എനിക്കത് പറ്റുന്ന ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു ലോങ് സ്പാൻ ഓഫ് ഇത്രയും ഇയേഴ്സിൽ പുള്ളി മാക്സിമം എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പുതിയ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാം ഇത് നമ്മൾ മനസ്സിൽ തോന്നിയില്ലെന്ന് പറയും. അപ്പോൾ അതായിരിക്കും സംഭവം. എപ്പോൾ കാണുമ്പോഴും എനിക്കത് പുള്ളിക്ക് അറിയാം ഞാനും എൻ്റെ ബ്രദറും വണ്ടി ക്രേസ് ഉള്ള ആളാണ്. അപ്പോൾ നമ്മുടെ അടുത്തും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. പിന്നെ എപ്പോഴും കാണുമ്പോൾ ഒരു മകനെ സ്നേഹിക്കുന്നത് പോലുള്ള സ്നേഹം തന്നെയാണ് പുള്ളി, വാത്സല്യം തന്നെയാണ് പുള്ളി നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക അങ്ങനെ ഒരു ഫാദർലി ഫിഗറാണ്.